ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിതിൻ കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് Z2 പ്രൈവറ്റ് ബസ് മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്ന നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ടീം കിങ് ഓഫീഷ്യലിൻ്റെ Z2 പ്രൈവറ്റ് ബസ് മോഡ്. അപ്പോൾ ഈ ഒരു വണ്ടി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് വണ്ടി എന്ന് തോന്നുന്നു, പക്ഷേ സൈഡിൽ നോക്കുമ്പോഴാണ് ഇതൊരു പ്രൈവറ്റ് ബസ് എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി വർക്ക് പറയുകയാണെങ്കിൽ ബോഡി വർക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരുന്നു, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ ബോഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അതേ കണ്ടു, ബോഡി വർക്കെല്ലാം പക്ക അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ ആനിമേഷൻ കീ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഇഞ്ചിൻ കേസും അതേപോലെ തന്നെ ആ ഒരു ടോപ്പിലുള്ള ആ ഒരു സംഭവം. ഓക്കെ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതാണ്. ഓക്കെ, സെക്കൻഡ് ആനിമേഷൻ കീ നമ്മളുടെ ഡ്രൈവറിൻ്റെ ഡോറാണ്, അതാണ് സെക്കൻഡ് ആനിമേഷൻ കീ. തേർഡ് ആനിമേഷൻ കീ സൈഡിൽ കുറച്ച് ബലൂണ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് തേർഡ് ആനിമേഷൻ കീ. അതുപോലെ തന്നെ ഫസ്റ്റ് ആനിമേഷൻ കീയിൽ നമ്മളെ സൈഡ് വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയാ, സൈഡ് വിൻഡോ ഫസ്റ്റ് ആനിമേഷൻ കീയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ആനിമേഷൻ കീയിൽ നമ്മളുടെ സൈഡ് ഒരു ലഗേജ് ബോക്സ് സംഭവമല്ല സെക്കൻഡ് ആനിമേഷൻ കീയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര സംഭവമാണ് ആനിമേഷൻ കീയിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇതേ കണ്ടു ഒരു കുഞ്ഞു മാപ്പ് സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്, ഒരു അടിപൊളി ഇൻറ്റീരിയർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളി സസ്പെൻഷൻ വർക്ക് തന്നെയാണ് ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത നല്ലൊരു സസ്പെൻഷൻ വർക്കാണ്, ഓവറായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം അടിപൊളിയായിട്ട് സസ്പെൻഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ബ്രേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചവിട്ടി പിടിച്ച് ഒന്ന് ബ്രേക്ക് പിടിച്ച് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഇതേ കണ്ടു നല്ലൊരു ബ്രേക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത്, അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്ന് നോക്കാം, എത്ര പെട്ടെന്ന് സ്പീഡ് കയറുന്നു. സ്പീഡ് അത്യാവശ്യം പെട്ടെന്ന് കയറി പോകുന്നുണ്ട്, കാണുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്പീഡ് കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കൺട്രോളിങ് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ആ ഒരു ലെവലിലാണ് കൺട്രോളിങ് നൽകിയിരിക്കുന്നത്. കൺട്രോൾ ഓവറായിട്ട് നൽകിയിട്ടില്ല, ഒരു മീഡിയം ലെവലിലാണ് കൺട്രോൾ കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വണ്ടി നമുക്കിവിടെ സൈഡ് ഒതുക്കി നിർത്താം, പമ്പിൽ ഒതുക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടീനെ നൈറ്റ് മോഡാക്കിയിട്ട് ഈ ഒരു വണ്ടിയിൽ നൽകിയിരിക്കുന്ന ലൈറ്റ് സംഭവമെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നൈറ്റ് മോഡ് ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നൈറ്റ് മോഡ് ആയിട്ടുണ്ട്. അതെ കണ്ടോ, പെട്രോൾ പമ്പിനെ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടീനെ ലൈറ്റെല്ലാം ഓൺ ചെയ്തിട്ട് വണ്ടിയിൽ നൽകിയിരിക്കുന്ന ലൈറ്റ് കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ കണ്ടോ ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ ആ ഒരു നിയോൺ ലൈറ്റ് മാത്രം കത്തുന്ന ആ ഒരു സംഭവം അത് അടിപൊളിയായിരുന്നു. സൈഡിലൊരു ബ്ലൂ കളറും പിന്നെ താഴെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സംഭവം ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ അത് അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ മോഡലും ഇങ്ങനെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹസാർഡ് ഇടാം. ഹസാർഡ് ഇടുമ്പോൾ ഇതേ കണ്ടോ ഈ ഒരു രീതിയിലാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അടിപൊളി ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് പവറിലാക്കാം. ഹെഡ്ലൈറ്റ് പവറിലാക്കുമ്പോൾ അതേ കണ്ടോ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ടോപ്പ് ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എല്ലാ മോഡലും ഞാൻ ലൈറ്റിംഗ് വരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ന്യൂ ലൈറ്റ് ടോപ്പ് ലൈറ്റിൻ്റെ ന്യൂ ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കത്തുന്നു, അത് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ണിൻ്റെ നൈറ്റ് വിസിബിലിറ്റി എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നൈറ്റ് വിസിബിലിറ്റി തന്നെയാണ് ഈ ഒരു മോഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി കിടുക്കാച്ചി മോഡാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടക്കാൻ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ചെയ്യാപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. പിന്നെ ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് അടിപൊളി വീഡിയോസ് മേ നമുക്ക് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.